ഡിസിബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സംസ്ഥാനത്തെ കോവിഡ് ലോക്ക്ഡൗണിൽ ഇന്നു മുതൽ കൂടുതൽ ഇളവുകൾ സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നു. അതോടൊപ്പം മുതിർന്നവർക്ക് തൊഴിൽ ലഭ്യമാക്കുന്നതിൻ്റെയും സർക്കാർ ജോലി ലഭിക്കണമെങ്കിൽ പൊതുപരീക്ഷ പാസ്സാകേണ്ടതിൻ്റെയും വിവരങ്ങളാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക, കൂടുതൽ പേരിലേക്ക് എത്തിച്ചേരുന്നതിന് സഹായിക്കുമെന്നതിനാലാണത്. അതുപോലെ ആദ്യമായി ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടെ ബെൽ നോട്ടിഫിക്കേഷൻ കൂടി ഇനേബിൾ ചെയ്യുകയും ചെയ്യുക. ജൂലൈ 7-ാം തീയതി മുതൽ ലോക്ക്ഡൗൺ ഇളവുകൾക്കുള്ള രോഗസ്ഥിരീകരണ നിരക്ക്, അതായത് TPR പരിധി വെട്ടിക്കുറച്ച് നിയന്ത്രണങ്ങൾ കൂടുതൽ കടുപ്പിച്ചു. ബുധനാഴ്ച മുതൽ TPR 15-ന് മുകളിലുള്ള പ്രദേശങ്ങളിൽ ട്രിപ്പിൾ ലോക്ക്ഡൗൺ ഉൾപ്പെടെ കർശന നിയന്ത്രണങ്ങളായിരിക്കും. 18-ന് മുകളിലുള്ള ഇടങ്ങളിലായിരുന്നു ഇതുവരെ ഈ നിയന്ത്രണം ഉണ്ടായിരുന്നത്. രോഗവ്യാപനം പ്രതീക്ഷിച്ച രീതിയിൽ കുറയാത്ത സാഹചര്യത്തിലാണ് TPR അടിസ്ഥാനത്തിൽ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ പുനഃക്രമീകരിക്കുന്നത്. നിലവിൽ പല ഇളവുകളും നൽകി വരുന്ന പ്രദേശങ്ങളിൽ നിയന്ത്രണം കൂടുതൽ ശക്തമാക്കും. TPRന്റെ അടിസ്ഥാനത്തിൽ 4 മേഖലകളായി തിരിച്ചു നൽകിയിരുന്ന ഇളവുകളാണ് വെട്ടിച്ചുരുക്കിയത്. TPR 5-ൽ താഴെയുള്ള പ്രദേശങ്ങൾ എ വിഭാഗത്തിലും 5 മുതൽ 10 വരെ ബിയിലും 10 മുതൽ 15 വരെ സി വിഭാഗത്തിലുമാണ്. 15-ന് മുകളിൽ ഡി വിഭാഗത്തിലായിരിക്കും. എയും ബിയും വിഭാഗത്തിൽ ഉൾപ്പെടുന്ന പ്രദേശങ്ങളിലെ സർക്കാർ ഓഫീസുകൾ മുഴുവൻ ജീവനക്കാരെയും സി വിഭാഗത്തിലെ സർക്കാർ ഓഫീസുകളിൽ 50% ജീവനക്കാരെയും ഉൾക്കൊള്ളിച്ച് പ്രവർത്തിക്കുന്നതായിരിക്കും. എ ബി എന്നീ വിഭാഗങ്ങളിൽ പെടുന്ന പ്രദേശങ്ങളിൽ റെസ്റ്റോറൻറ്റുകൾ, ഹോട്ടലുകൾ എന്നിവയ്ക്ക് ഹോം ഡെലിവറി ടേക്ക് എവേ സംവിധാനത്തിൽ രാത്രി 9:30 വരെ പ്രവർത്തിക്കാവുന്നതാണ്. അതുപോലെ ഇൻഡോർ ഗെയിമുകൾക്കും ജിമ്മുകൾക്കും AC ഒഴിവാക്കി പ്രവർത്തിക്കാവുന്നതാണ്. വായു സഞ്ചാരമുള്ള ഹോളോ തുറന്ന പ്രദേശമോ ആയിരിക്കണം. ഒരേ സമയം 20 പേരിൽ കൂടുതൽ അനുവദിക്കില്ല. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ നടപടിക്രമവും ടൂറിസം മന്ത്രാലയത്തിൻ്റെ മാർഗനിർദ്ദേശങ്ങളും അനുസരിച്ച് വിനോദസഞ്ചാര മേഖലകളിലെ താമസ സൗകര്യങ്ങൾ തുറന്ന് പ്രവർത്തിക്കാം. വാക്സിൻ എടുത്തവർക്കും RT-PCR നെഗറ്റീവ് സർട്ടിഫിക്കറ്റുമായി വരുന്നവർക്കുമായിരിക്കും ടൂറിസം മേഖലകളിലെ താമസ സൗകര്യങ്ങളിൽ പ്രവേശനം അനുവദിക്കുന്നത്. TPR 5-ൽ താഴെ ആയാലേ നിയന്ത്രണങ്ങൾ പൂർണ്ണമായി പിൻവലിക്കൂ. എല്ലാ പ്രദേശങ്ങളിലും പരിശോധന കൂട്ടും. ഇളവ് നൽകുന്ന പ്രദേശങ്ങളിൽ ആൾക്കൂട്ടം അനുവദിക്കില്ലെന്നും മുഖ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട്. മറ്റൊരറിയിപ്പ്, കോവിഡ് ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ തൊഴിൽ മേഖലകളിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ട 75 വയസ്സിന് മുകളിൽ പ്രായമുള്ള വയോധികർക്ക് തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ തൊഴിൽ ലഭ്യമാക്കുമെന്ന് മന്ത്രി MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ള നിരവധി തൊഴിലാളികൾ തൊഴിൽ ലഭിക്കാത്തതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ സർക്കാരിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിരുന്നു. അവരുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കിക്കൊണ്ടാണ് കോവിഡ് വാക്സിൻ സ്വീകരിച്ച ആരോഗ്യമുള്ള വയോധികർക്ക് തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ തൊഴിലെടുക്കാമെന്ന തീരുമാനം കൈക്കൊള്ളുന്നതെന്ന് മന്ത്രി വ്യക്തമാക്കി. ഇത് സംബന്ധിച്ച് ആരോഗ്യവകുപ്പ് അധികൃതരുമായി തദ്ദേശ സ്വയംഭരണ വകുപ്പ് ചർച്ചകൾ നടത്തുകയും തൊഴിൽ വിലക്ക് തുടരേണ്ടതില്ല എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുകയുമായിരുന്നു. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് ആരോഗ്യ സുരക്ഷ ഉറപ്പുവരുത്തിയാണ് വയോധികർക്ക് തൊഴിൽ സാഹചര്യം ഒരുക്കുക എന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, അടുത്ത വർഷം മുതൽ രാജ്യത്തുടനീളം ഉദ്യോഗാർത്ഥികൾക്കായി പൊതുയോഗ്യതാ പരീക്ഷ, കോമൺ എലിജിബിലിറ്റി ടെസ്റ്റ് രാജ്യത്തുടനീളം നടത്തുമെന്ന് കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ് അറിയിച്ചു. കോവിഡ് വ്യാപനത്തിന്റെ സാഹചര്യത്തിലാണ് ഇക്കാര്യം നടപ്പാക്കുവാൻ വൈകുന്നതെന്നും മന്ത്രി അറിയിച്ചു. റിക്രൂട്ട്മെന്റ് സുഗമമാക്കുന്നതിനാണ് പേഴ്സണൽ ആൻഡ് ട്രെയിനിംഗ് മന്ത്രാലയം പൊതുപരീക്ഷ നടപ്പാക്കുന്നത്. യുവാക്കൾക്കും വിദൂര പ്രദേശങ്ങളിലുള്ളവർക്കും ഇത് ഗുണകരമാകുമെന്നും പേഴ്സണൽ മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു. CET, അതായത് കോമൺ എലിജിബിലിറ്റി ടെസ്റ്റ് നടപ്പാക്കുന്നതിന് നാഷണൽ റിക്രൂട്ട്മെന്റ് ഏജൻസി കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരത്തോടെ രൂപീകരിച്ചു. സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ, റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ്, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്കിംഗ് പേഴ്സണൽ സെലക്ഷൻ എന്നിവയിലൂടെ നടത്തുന്ന സർക്കാർ മേഖലയിലെ നിയമനങ്ങൾക്കായി ഇനി മുതൽ NRI നടത്തുന്ന കോമൺ എലിജിബിലിറ്റി ടെസ്റ്റിലൂടെ ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുമെന്നും പ്രസ്താവനയിൽ പറഞ്ഞു. ഈ ഇൻഫോർമേഷൻസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി വീണ്ടും കാണാം.